ഹലോ. അപ്പോൾ നമുക്ക് പലർക്കും ഉള്ളൊരു ആഗ്രഹമാണ് മുഖത്തിന് നല്ല നിറം വെക്കണം, മുഖത്തെ പാടുകളും പിഗ്മെൻറ്റേഷനും കരിവാളിപ്പൊക്കെ നല്ല രീതിയിൽ മാറി നല്ലൊരു ഗ്ലോ കിട്ടണം. സിനിമാ നടികളുടെ മുഖമൊക്കെ കണ്ടില്ല, നല്ല തിളക്കമുള്ള അതേപോലെയുള്ള സ്കിൻ കിട്ടണം, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ സ്കിന്നിലുണ്ടായ ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ ചെയ്തേക്കുന്ന കുറച്ച് ഹോം റെമഡീസ് കൂടിയാണ് കാണിക്കുന്നത്. മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഈ ഒരു ഹോം റെമഡി ചെയ്യുന്നത്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കിന്നിലെ കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് മാസ്ക് കാണിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ സ്കിന്നിലെ അഴുക്ക് അതുപോലെ ഓയിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ ബ്രൈറ്റൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് രണ്ട് സ്റ്റെപ്പ് കൂടിയുണ്ട്. ഈ ഒരു രണ്ട് സ്റ്റെപ്പ് നമുക്ക് നാളെയും മറ്റന്നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത് ഡേ 3 വീഡിയോ ആണ്. ഡേ 4 ഡേ 5 ആ ഒരു ഇതിലായിരിക്കും അടുത്ത സ്റ്റെപ്പ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാം. ടെൻഷനൊന്നും ആവേണ്ട, കാരണം സ്കിന്നിലെ എല്ലാവർക്കും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് മാസ്കാണ്. രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ ബ്രൈറ്റൺ ആവാനായിട്ട് സഹായിക്കും. നമ്മുടെ കഴുത്തിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ മാറ്റാനായിട്ടും കൈമുട്ട് കാൽമുട്ടിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഫേസിലും ബോഡിയിലും എവിടെ വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാം, കാരണം നല്ല രീതിയിൽ ലൈറ്റൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ ചെയ്യുക, അതായത് വെയിലൊന്നും കൊള്ളാതെ നിൽക്കുന്ന സമയത്ത്. നമ്മൾ ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് വീട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ചെയ്യുക. ഇത് ചെയ്തിട്ട് വെയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ കരിവാളിക്കുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈവനിങ് ടൈമോ നൈറ്റ് ടൈമൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമില്ല, കാരണം വെയിൽ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ഷോർട്ട് കട്ട് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ഷോർട്ട് കട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ. നമുക്ക് പ്രോ ലെവലിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വാട്ടർമാർക്ക് ഇല്ലാതെ നമുക്ക് വീഡിയോ സേവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഒരുപാട് നല്ല എഫക്റ്റുകളും ഫിൽറ്റേഴ്സൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ അതേ ഞാനിവിടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഈ ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുക്കുന്നത്, മുഖത്തെ ചുളിവുകളൊക്കെ നല്ല രീതിയിൽ മാറ്റാനൊക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് ഇത്. അപ്പോൾ ഇത് വേറൊന്നുമല്ല നമ്മുടെ കുക്കുംബറാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു പീസ് ഇതേത് ഇതേപോലത്തെ ഒരു ചെറിയൊരു പീസ് കുക്കുംബർ മിക്സിയുടെ ജാറിൽ അരച്ച് പേസ്റ്റാക്കി എടുത്തേക്കണതാണ് കേട്ടോ. നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിലാകുമ്പോൾ ഇത്രയും കൂടി പേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് കണ്ണിനടിയിലെ കറുപ്പൊക്കെ മാറാനൊക്കെ ഇത് നല്ലതാണെന്ന് കിട്ടില്ലേ. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ എന്താ പറയുക ലൈറ്റൺ ചെയ്യാനായിട്ട് കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻ കരിവാളിപ്പൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു രീതിയിൽ ഈർപ്പം നിലനിർത്താനായിട്ട്, അതിലൂടെ നമ്മുടെ സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ടും നല്ല തിളക്കത്തോടുകൂടിയും അതേപോലെ മുഖത്തെ ചുളിവുകളൊന്നും ഇല്ലാതെ ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയാണ്. ഞാൻ ചെറിയൊരു പീസ് ചെറുനാരങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ചെറുനാരങ്ങ ഇടുന്ന കാര്യമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലെ കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ട് അതായത് മുഖം നിറം വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറുനാരങ്ങ നീര്. അപ്പോൾ ചെറുനാരങ്ങ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുറേ പേര് പറയാറുണ്ട്. ചെറുനാരങ്ങ നീര് ഒരുപാട് സ്കിന്നിൽ ഇടരുത്, സ്കിന്നിൽ ആസിഡ് ആയതുകൊണ്ട് എന്താ പറയുക സ്കിന്നിലൊക്കെ ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ചെറുനാരങ്ങ നീര് മാത്രം നമ്മൾ ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് അത് ഇപ്പം നമുക്ക് തേനിൻ്റെ ഒപ്പം നമുക്ക് അതേപോലെ അലോവേറ ജെല്ലിൻ്റെ ഒപ്പം ഒക്കെ, അതായത് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് കണ്ടൻറ്റിൻ്റെ ഒപ്പം നമുക്ക് ഈയൊരു നാരങ്ങ നീര് ചേർക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ പ്രശ്നമില്ല. അതേപോലെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കേണ്ട, ചെറിയ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണൊക്കെ എടുത്താൽ മതി. ഇപ്പം നമ്മൾ കുക്കുംബർ വലിയൊരു പീസ് എടുത്തിട്ട് അരച്ചിട്ട് വെച്ചേക്കുകയാണ്, അതിലോട്ടാണ് ഈ ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് ഇതിൽ കണ്ടിട്ടുണ്ടാകും, കാരണം ഈ ഒരു സംഭവം തന്നെ കുറച്ച് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ണിനടിയിലെ കറുപ്പൊക്കെ മാറാൻ നല്ലതാണ്. ഞാനിപ്പോൾ റോസ് വാട്ടർ ചേർക്കുന്നില്ല, കാരണം റോസ് വാട്ടർ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. നമുക്ക് നല്ല സ്കിന്ന് നല്ല ഹൈഡ്രേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഏതൊരു സ്കിൻ ടൈപ്പ് എടുത്താലും നമ്മുടെ സ്കിന്ന് അത്യാവശ്യം വേണ്ട ഒരു കാര്യം ഹൈഡ്രേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കുംബറിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുനാരങ്ങ നീര് ചേർത്തേക്കുന്നത്.
അതായത് മുഖത്തിന് നിറം വെക്കണം, മുഖത്തെ കറുത്ത പാടുകൾ മാറണം, അതേപോലെ പിഗ്മെൻറ്റേഷൻ മാറണം, നല്ല പെട്ടെന്ന് നിറം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ചെറുനാരങ്ങ നീര് സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യുക കേട്ടോ. അതായത് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത് നമുക്ക് കുറച്ച് കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഐസ് ക്യൂബായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും എഫക്റ്റീവ്. കാരണം ഐസ് ക്യൂബ് സ്കിന്നിൽ ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സുഖമാണ്, കുറേ നാൾ സ്റ്റോർ ചെയ്യാം, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഞാൻ ആ ഒരു രീതിയിലാണ് എപ്പോഴും ചെയ്യുന്നത്. ഇന്നിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഫ്രഷ് പ്രിപ്പയർ ചെയ്ത് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം. മാക്സിമം നിങ്ങൾ വെയിൽ കൊള്ളരുത് ഇത് യൂസ് ചെയ്തിട്ട്. ഏറ്റവും നല്ലത് നമ്മൾ നൈറ്റ് ടൈമോ അല്ലെങ്കിൽ നമ്മളൊരു സന്ധ്യ നേരത്തൊക്കെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് എല്ലാ രീതിയിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസിലും ബോഡിയിലും, ഇപ്പം നമ്മുടെ സ്കിന്നിൽ അതായത് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഡാർക്കനിങ് മാറ്റണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈമുട്ടോ കാൽമുട്ടോ നമ്മുടെ ബോഡിയിൽ ഏതൊരു ഏരിയ വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഒറ്റ യൂസ് ചെയ്ത് തന്നെ നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യും. റെഗുലറായിട്ട് യൂസ് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒരു 1 വീക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചേഞ്ചസ് നല്ല രീതിയിൽ വിസിബിളായിരിക്കും. അപ്പോൾ ഞാൻ മാക്സിമം നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് 1 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് കേട്ടോ. 1 ആഴ്ച ചെയ്താൽ മാത്രമേ നല്ല രീതിയിലുള്ള പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ഫേസിൽ നിങ്ങൾക്കറിയാം നല്ല ക്ലിയർ ആണ്, അത്യാവശ്യം ബ്രൈറ്റനിങ് ഉള്ള ഒരു സ്കിന്നായതുകൊണ്ട് ഞാൻ എന്താ പറയുക, എടുത്ത് കാണിക്കാൻ പറ്റില്ല. ഒറ്റ യൂസിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. കാരണം സ്കിന്ന് ഫെയർ ആണ്, ക്ലിയർ ആണ്. നിങ്ങൾ 7 ഡേയ്സ് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ ആയാലും മുഖത്തെ കറുത്ത പാടുകളും കാര്യങ്ങളൊക്കെ മാറുള്ളൂ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഇത്. സെക്കൻഡും തേർഡും ഞാൻ അടുത്തത് കാണിച്ചുതരാം. നമുക്ക് വീട്ടിൽ അത്യാവശ്യം കല്യാണ ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഞായറാഴ്ചയാണ് കല്യാണത്തിന് ഫംഗ്ഷന് പോകേണ്ടതെങ്കിൽ ശനിയാഴ്ച നിങ്ങൾ ഇത് ചെയ്യുക കേട്ടോ. ശനിയാഴ്ച ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതായത് ഞാൻ എൻ്റെ ഫേസിലും കഴുത്തിലും കയ്യിലൊക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആകാണ്ട് വെച്ച് 5-10 മിനിറ്റ്, അതിനുശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം ഉണ്ടെങ്കിൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഫസ്റ്റ് തന്നെ നല്ലൊരു സ്മൂത്തറായിട്ടുള്ള സ്കിന്നായിരിക്കും. മാത്രമല്ല നമ്മൾ ഫേസൊക്കെ നല്ല ഈ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്ലിയർ ഇല്ലേ, ഒരു ക്ലീനസ്, അത് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയ്ക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും സ്കിന്ന്, കാരണം നമ്മൾ ചെറുനാരങ്ങ നീര് ഇട്ടതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങൾ 7 ഡേയ്സ് ചെയ്യുക, നല്ലൊരു ഗ്ലോവും ഫ്രഷ്നെസ് ഉണ്ടാവും. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പും അടുത്ത വീഡിയോയിൽ ഞാൻ ഇടും. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡെയിലിട്ട വീഡിയോസൊക്കെ കാണുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.